ചോറിനും ദോശയ്ക്കും ഇഡലിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന, കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, പരിപ്പ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാർ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് സമയം കൂടുതൽ എടുക്കണം എന്നുള്ളത് കൊണ്ട് ഒരു സാമ്പാറിന്റെ ഒരു അനിയത്തി എന്ന് പറയാം ഈ കറിയെ, പരിപ്പ് കറി എന്ന് നമ്മൾ വിളിക്കും. അതിന് വേണ്ടത് ഒരു അരക്കപ്പ് പരിപ്പ്. ഈ അരക്കപ്പ് എന്ന് പറഞ്ഞാല് ഈ ഒരു വലിപ്പത്തിലുള്ള തവിയില് ഒരു ഒന്നര തവി പരിപ്പ്, സാമ്പാർ പരിപ്പ്. പിന്നെ ഒരു ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു സവാള, ചെറിയൊരു സവാള മതി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ ചേർക്കേണ്ട പൊടികള്, മുളകുപൊടി ഒരു രണ്ട് സ്പൂൺ, എരിവുള്ള മുളകാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മതി. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും, പിന്നെ എൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും, കുറച്ച് കുറച്ച് ഒരു നുള്ള് ഉലുവപ്പൊടിയും, വറുത്ത് പൊടിപ്പിച്ച ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പരിപ്പ് ഒരു രണ്ട് വെള്ളം കഴുകിയതിന് ശേഷം ഇത് കുക്കറിലേക്ക് എടുക്കാം. പരിപ്പിനോടൊപ്പം പച്ചമുളകും, ഈ അരിഞ്ഞു വെച്ചിരി പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള, തക്കാളി വേണമെങ്കിൽ ഈ പരിപ്പിനോടൊപ്പം വേവിക്കാം, അതല്ല കഷ്ണങ്ങളായി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് പരിപ്പ് വേവിച്ചതിന് ശേഷം ഇത് തക്കാളി ചേർക്കാവുന്നതാണ്. അതല്ല വെന്ത് ചേർണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഈ പരിപ്പ് വേവാൻ ആവശ്യമായി എത്ര വെള്ളം വേണമെന്ന് ഒന്ന് ഇത് പരിപ്പിന്റെ മുകളില് ഒന്ന് ഇതൊന്ന് എല്ലാം മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു രണ്ട് മൂന്ന് വിസില് കേൾക്കുന്നത് വരെ വേവിക്കണം. കുക്കറില് പരിപ്പ് വേവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പില് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. പാത്രം ചൂടായി കഴിയുമ്പോൾ അത് തീ നന്നായി കുറച്ചിട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചാൽ മതി, അതിൻ്റെ ആ ഒരു പച്ച കാരമൊന്ന് മാറാൻ വേണ്ടി മാത്രം. അതിൻ്റെ ഒരു മണം വരും, ആ മണം വരുന്നത് വരെ മതി. അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ പാത്രത്തിന്റെ ചൂടിൽ ഇരുന്നൊന്ന് മൂത്താൽ മതി. കരിഞ്ഞു പോവാതെ എടുക്കണം. നന്നായി മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായി മൂത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പുളിയുടെ കാര്യവും കായവും മറന്നുപോയായിരുന്നു. ഒരു നെല്ലിക്കയോളം വലിപ്പത്തിൽ പുളിയെടുത്ത് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാൻ വെക്കണം. കുതിർത്ത് അത് പുളി നന്നായി പിഴിഞ്ഞെടുക്കണം. ആ ഞാൻ മുൻപ് സാമ്പാർ വെക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി കുതിർക്കുമ്പോൾ അതിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇടുവാണെങ്കിൽ നമുക്ക് പുളി നന്നായി പിഴിഞ്ഞെടുക്കാൻ പറ്റുമെന്ന്. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടാണ് കായം ചേർക്കുന്നത്. ഞാൻ നേരത്തെ കായം ചേർക്കുന്ന കാര്യം, കായത്തിന്റെ കാര്യം പറയാൻ മറന്നുപോയി. ആദ്യം പുളി നന്നായി പിഴിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ പുളി നന്നായി പിഴിഞ്ഞ് ഒരു പാത്രത്തിലെടുക്കണം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികൾ, മുളക് പൊടിയും മല്ലിപ്പൊടിയും പുളി വെള്ളത്തിലേക്ക് ചേർക്കാം. നന്നായിട്ട് കലക്കിയെടുക്കാം. വറുത്ത് വെച്ച പൊടിയെല്ലാം നന്നായി കലക്കി വെക്കാം. കുക്കറില് ഇപ്പൊ ആവി വന്നിട്ടുണ്ട്, ഒരു രണ്ട് മൂന്ന് വിസില് കേൾക്കണം, അപ്പോഴേക്കേ പരിപ്പ് നന്നായിട്ട് വേവുള്ളൂ. കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്, തുറന്നു നോക്കാം.
പരിപ്പും ടൊമാറ്റോ എല്ലാം നന്നായി ഇതിൽ വെന്ത് ചേർന്നിട്ടുണ്ട്. ഈ വേവിച്ച പരിപ്പിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടിയുടെ ആവശ്യത്തിന് കുറച്ച്, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇത് നന്നായി നമുക്ക് ഇളക്കി ചേർക്കാം. പരിപ്പ് നന്നായി ഇത് വെന്ത് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇത് മഞ്ഞപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കും. ടൊമാറ്റോയും അതിൽ നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. ഈ പരിപ്പിലേക്ക് നമുക്ക് പുളിയും മല്ലിയും മുളകും ചേർത്ത് വെച്ചിരിക്കുന്ന ആരപ്പ് ഒഴിക്കാം. നന്നായി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കാം. കുഴമ്പ് രൂപത്തിരിപ്പുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് എങ്ങനെയാണ് കറി, ചിലർക്ക് നല്ല ലൂസായി കറി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കട്ടിയുള്ള കറി ആയിരിക്കും ഇഷ്ടം. അപ്പൊ അതനുസരിച്ച് നമുക്ക് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇനി ഇത് നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് കടുക് താളിക്കാൻ ആവശ്യമായ ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞത്, രണ്ട് വറ്റൽ മുളക്, കറിവേപ്പില, ഇതിൽ വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്, മല്ലിയില ചേർത്താലും കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് പരിപ്പ് കറി കടുക് താളിച്ചെടുക്കാം. അതിനായി ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായി, പാത്രം ചൂടായിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ, എണ്ണ വളരെ കുറച്ച് മതി. കടുക് പൊട്ടി ആ ഉള്ളിയും മുളകും ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിട്ട് മാത്രം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോ ഒരു വേഗം, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വേഗം മൂക്കും. അതിലേക്ക് നമുക്ക് വറ്റൽ മുളക്, കരിയരുത്, കരിയാതെ മൂത്ത് വരുമ്പോ നമുക്ക് കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് വേവിച്ച പരിപ്പും അരപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ഇത്
ആവശ്യമുള്ള അത്രയും കുറച്ചുകൂടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കറിയുടെ കത്തി എത്ര വേണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ഇത്ര മതി, ഈ ഒരു ചെറിയ കഷ്ണം കായം. ഈ പരിപ്പിന്റെ ഒരു ആ ഒരു പരിപ്പിനൊരു ചുവയുണ്ട്, ആ ചുവ അതിന്റെ ആ ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നത്. ഉലുവപ്പൊടിയും വളരെ ഒരു നുള്ള് ഉലുവപ്പൊടി ചേർത്താൽ മതി. അല്പം ഉലുവപ്പൊടി ഒരു നുള്ള് മതി. വളരെ പെട്ടെന്ന് ഒരു ചോറിനൊരു ഒഴിക്കാൻ കറി തയ്യാറാക്കണമെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു പരിപ്പ് കറി. ഇപ്പൊ നോക്കാം, ഉപ്പ് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. നമുക്ക് ചോറിന്റെ കൂടെയും കഴിക്കാം, ഇഡ്ഡലി ദോശ തുടങ്ങിയവയ്ക്കും കറിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതില് ഈ പച്ചമുളകിന് പകരം തൊണ്ടൻ മുളക്, വലിയ മുളകുണ്ടല്ലോ അത് ചേർക്കാം, മല്ലിയില ചേർക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ രുചിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പൊ ഉരുളക്കിഴങ്ങ്, അപ്പൊ അത് ഇപ്പൊ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പകരം ക്യാരറ്റ് ചേർത്താല് വേറൊരു ടേസ്റ്റ് ആവും. നമ്മുടെ പരിപ്പ് കറി റെഡി. ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന പരിപ്പ് കറി